മാമലക്കണ്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാമലക്കണ്ടം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കോതമംഗലം കഴിഞ്ഞ് തട്ടേക്കാട് കുട്ടമ്പുഴയ്ക്കടുത്തായിട്ടാണ് മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയുടെ മുന്നിലൂടെയാണ് നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുന്നത്. പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏർലി മോർണിംഗ് തന്നെ മാമലക്കണ്ടത്ത് എത്തിച്ചേർന്നാൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ബേർഡ്സിൻ്റെ വെറൈറ്റി ഓഫ് ബേർഡ്സിൻ്റെയും മലയണ്ണാൻ്റെയും ഒരുപാട് ജീവജാലങ്ങളുടെ സൗണ്ട് കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ. മാമലക്കണ്ടം വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഏരിയയിൽ സ്പോട്ട് ചെയ്ത കുറച്ച് ബേർഡ്സിനെ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വന്നാലോ. മാമലക്കണ്ടം മാത്രം വന്ന് കണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം ഒരുപാട് ബാക്കി വരും. സോ അതുകൊണ്ട് നമുക്ക് ട്രിപ്പൊന്ന് രണ്ട് രീതിയിൽ പ്ലാൻ ചെയ്യാം. ഒന്നുകിൽ മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന രീതിയിൽ മാമലക്കണ്ടം വിസിറ്റ് ചെയ്ത് പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ കോതമംഗലം സൈഡിൽ നിന്ന് വരുന്നവർക്ക് ആദ്യം ഭൂതത്താങ്കെട്ട് ഡാം വിസിറ്റ് ചെയ്യാം. അതിനുശേഷം ഇടമലയാർ ഡാമും വിസിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇടമലയാർ ഡാം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസായിട്ട് KSIB പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. ദെൻ നമുക്ക് നേരെ അവിടെ നിന്ന് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി റൂട്ടിൽ പോവാം. ബേർഡ് സാങ്ച്വറി എത്തുന്നതിന് മുമ്പ് ഒരു ഡീവിയേഷൻ എടുക്കുകയാണെങ്കിൽ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാം. അതിനുശേഷം തട്ടേക്കാട് കയറാം. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക. ഡീറ്റെയിലായിട്ട് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം പോരാതെ വരും. അതിനുശേഷം നേരെ കുട്ടമ്പുഴയ്ക്ക് വന്നാൽ കുട്ടമ്പുഴയിൽ തന്നെ ഒന്ന് രണ്ട് അട്രാക്ഷൻസ് വേറെയുണ്ട്. ഒരു ആനക്കയം എന്ന് പറഞ്ഞ ഒരു റിവർ വ്യൂ ഉണ്ട്. അതിനുശേഷം നമുക്ക് പൂയംകുട്ടി പോകാനുള്ള അവസരമുണ്ട്. അതും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മാമലക്കണ്ടം കയറാം. അതല്ല എന്നുണ്ടെങ്കിൽ മാമലക്കണ്ടം ഏർലി മോർണിംഗ് വിസിറ്റ് ചെയ്തിട്ട് റിട്ടേൺ വരുന്ന വഴിക്ക് ഈ സ്പോട്ടുകളെല്ലാം കണ്ടാലും മതി. മാമലക്കണ്ടത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഏർലി മോർണിംഗും ഈ ലേറ്റ് ഈവനിങ്ങും മാമലക്കണ്ടം റൂട്ടിൽ ആനയുടെ ശല്യം വളരെയധികം ഉള്ളൊരു സ്പോട്ടാണ്. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആന പണി തരും. റോഡിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കഷ്ടി ഒരു വണ്ടിക്ക് പോകാനുള്ള വിട്ടേ ഉള്ളൂ. ദെൻ എഡ്ജസ് എല്ലാം കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള എഡ്ജസ്സാണ് നിങ്ങൾക്ക് കാണാം. ആ റൂട്ടിൽ തന്നെ പ്രൈവറ്റ് ബസ്സും KSRTC സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വലിയ വണ്ടി വരികയാണെങ്കിൽ സൈഡ് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഫോർ വീലറിൽ പോകാൻ താല്പര്യപ്പെടുന്നവർ അത് മനസ്സിൽ കണ്ടിട്ട് വേണം പോകാനായിട്ട്. മാക്സിമം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി കൊണ്ട് തന്നെ പോകാൻ ശ്രമിക്കുക. ഇൻ കേസ് ഒരു സൈഡ് കൊടുക്കേണ്ട അവസരം വന്നാൽ റോട്ടിൽ നിന്ന് താഴെ ഇറങ്ങണം. അപ്പോൾ അടി തട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി പ്രിഫർ ചെയ്യുക. ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് വരുന്നത് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഒരു 5-6 kilometers മാത്രമേ ഉള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ആദിവാസി കോളനികൾ കാണാം. നമ്മളിപ്പോൾ കാണുന്നത് ഉരുളിക്കുഴി വെള്ളച്ചാട്ടമാണ്. ഇത് ചെറിയ ഫോൾസ് ആണ്. മാമലക്കണ്ടം സ്കൂൾ എത്തുന്നതിന് മുന്നായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് നമുക്ക് വാട്ടർഫോൾസ് എൻജോയ് ചെയ്യാം. അവിടെ വെള്ളത്തിലിറങ്ങാൻ താല്പര്യമുള്ളവർക്കും സേഫാണ്, നമുക്ക് ഇറങ്ങാം. ഇതേപോലെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് വാട്ടർഫോൾസ് ത്രൂ ഔട്ട് എൻറ്റയർ റൂട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മുനിപ്പാറ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാമലക്കണ്ടം സ്കൂൾ എത്തുന്നതിന് തൊട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുനിപ്പാറയുള്ളത്. ഇതും കംപ്ലീറ്റ്ലി ഓഫ് റോഡ് ട്രാക്കാണ്. പക്ഷേ
പറ്റുന്നവർക്ക് ബൈക്കും ഓടിച്ച് കയറ്റാൻ കഴിയും കേട്ടോ. നമ്മൾ ബൈക്കിനാണ് ഓടിച്ച് കയറ്റിയത്. നല്ല ത്രില്ലടിപ്പിക്കുന്ന ഒരു ഓഫ് റോഡാണ്, ബൈക്കേഴ്സിനൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന റോഡാണ്. ടു ഫോർ വീലേഴ്സ് ജീപ്പ് അല്ലാതെ വേറൊന്നും അങ്ങോട്ട് പോകാനുള്ളൊരു പോസ്